ഓൾറെഡി നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞു. അപ്പം ആംബുലൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഐ സി യു ഉള്ള ആംബുലൻസ് എടുത്തിട്ടാണ് പോകുന്നത്, കാരണം അവിടുത്തെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഐ സി യുള്ള ആംബുലൻസ് വിത്ത് സ്റ്റാഫിനെയും കൊണ്ടാണ് പോകുന്നത്. അപ്പം വരുന്ന വഴിക്ക് നമ്മൾ അപ്ഡേഷൻ തന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ പറ്റുന്ന രീതിയിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ അവിടെ കുടിവെള്ളമുണ്ടോ ഭക്ഷണമുണ്ടോ ഒന്നും ഒരു ഐഡിയ ഇല്ല. പോകുന്ന വഴിക്ക് നമുക്ക് കുറച്ച് ഭക്ഷണവും കുടിവെള്ളമൊക്കെ വാങ്ങണം. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റുന്ന സപ്പോർട്ടുകൾ നിങ്ങളൊന്ന് ചെയ്യുക. നിങ്ങൾക്ക് ഇതുപോലുള്ള വരുന്ന വഴിക്ക് ഇതുപോലെ ഡ്രസ്സായിട്ടോ അല്ലെങ്കിൽ വെള്ളമായിട്ടോ അല്ലെങ്കിൽ ഫുഡായിട്ടോ എന്തുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമ്മളത് വാങ്ങിയിട്ട് അവർക്ക് അവിടെ എത്തിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. ഇതാണ് നമ്മൾ വരുന്ന ആംബുലൻസ് കേട്ടോ, നോർത്ത് 24 എല്ലാം കംപ്ലീറ്റ് കാണിച്ചു തരാം. ഓ നമുക്ക് നമ്മളെ വണ്ടി കംപ്ലീറ്റ് ഒന്ന് കാണിച്ചു കൊടുക്കണം. ഏതാണെന്നല്ലേ ഒന്ന് സൈഡാക്കണേ. ആ കേട്ടെ ഷായ്, നമ്മളിങ്ങനെ പോകുന്നേ പോകേണ്ടത്. ആ അപ്പം ബൈപ്പാസ് അങ്ങനെ കയറല്ലേ. നമ്മുടെ കണ്ണൂരിൽ നിന്ന് വയനാട്ടിലേക്ക് വരുന്ന ആംബുലൻസ് ഇതാണ് കേട്ടോ. ഇപ്പം സമയം 12:20 ആവുന്നു. നമ്മൾ ഏത് വഴി പോകുന്ന ഇരിട്ടി വഴിയല്ലേ. ഇരിട്ടിന്ന് പാൽച്ചുരം വഴിയാണ് നമ്മൾ പിന്നെ വയനാട്ടിലേക്ക് പോകുന്നത്. കാരണം ഈ രണ്ട് റോഡുകൾ നമ്മളിപ്പോഴും പോകുന്ന നെടുമ്പോയിലും അതുപോലെ അപ്പുറത്തുള്ള കുറ്റ്യാടി ചേർത്ത് വഴിയുള്ള ആ റോഡും ബ്ലോക്കാണെന്ന് അറിഞ്ഞത്. അപ്പം പാൽച്ചുരം വഴിയാണ് പോകുന്നത്. അപ്പം നമ്മുടെ ആംബുലൻസ് ശരിക്കും നോക്കിക്കോളൂ. ആ വരുന്ന വഴിക്ക് ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എന്തിനാണ് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ ഭാഗത്ത് വെള്ളമുണ്ടോ ഫുഡുണ്ടോ ഡ്രസ്സുണ്ടോ എന്നൊന്നും ഒരു ഐഡിയ ഇല്ല. കാരണം ഭയങ്കരമായിട്ടുള്ള ശക്തമായ മഴ അവിടെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ന്യൂസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതലായിട്ടും ഈ മണ്ണിടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പല റോഡുകളും കാണാനില്ല. അപ്പം നമ്മുടെ ഈ വണ്ടി വരുന്ന വഴിക്ക് നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ കേട്ടോ, നമ്മളിപ്പോൾ ഇരിട്ടി വഴിയാണ് വരുന്നത്. ആർക്കെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളമായിട്ടോ ഭക്ഷണമായിട്ടോ ഡ്രസ്സായിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ വിടാൻ വേണ്ടി പോകണേ. നമ്മൾ ഈ ആംബുലൻസിൻ്റെ പ്രത്യേകത ഇതാണ്, ഐ സി യു ഉള്ള വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയില്ല അവിടുത്തെ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ ഐ സി യു ഉള്ള ആംബുലൻസ് കൊടുത്ത് പോകുന്നത്. കംപ്ലീറ്റ് സെറ്റപ്പ് ആയിട്ടുള്ള ഒരു ഐ സി യു വണ്ടി എടുത്തിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും സഹായിക്കാൻ പറ്റുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അത് വെള്ളത്തിൻ്റെ രൂപത്തിലോ ഭക്ഷണത്തിൻ്റെ രൂപത്തിലോ ഡ്രസ്സിൻ്റെ രൂപത്തിലോ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്തായാലും വണ്ടി വിടാൻ വേണ്ടി പോകണേ. എത്രയും പെട്ടെന്ന് നമുക്ക് വയനാട്ടിലേക്ക് എത്തണം. കാരണം നമ്മുടെ കൂടപ്പുറപ്പെടാണ് അവിടെയുള്ളത്. അവരെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെയും കൂടി ഉത്തരവാദിത്തമാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാകണം. നമുക്കിനി വയനാട്ടിൽ വെച്ച് കാണാം. ബാ ഷായ് കയറി, ഇതാണ് നമ്മുടെ ഷായ് കേട്ടോ. കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് നമ്മുടെ പിന്നാമ്പുറത്തുള്ള ആളാരാണ്. ഷായിലാണ് ഷായിദ്, പഴയൊരു ആംബുലൻസ് ഡ്രൈവർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ഇപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായി. ഷായിദ് എന്നെ വിളിച്ചു പറഞ്ഞു ഇക്ക നമ്മൾ പിന്നെ ആംബുലൻസ് റെഡിയാണ്, നമുക്ക് ആംബുലൻസ് എടുത്ത് പോകാം. കാരണം അവിടെ ഒരുപാട് ആൾക്കാർക്ക് സഹായം ആവശ്യമുണ്ട്, സപ്പോർട്ട് ആവശ്യമുണ്ട്. അങ്ങനെ ഷായിദാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്ത. ആംബുലൻസ് അടക്കം വന്നിട്ടുണ്ട്. നമുക്ക് ഒരാളെടുക്കാല്ലേ, സ്റ്റാഫിനെ എടുക്കാണ്ടല്ലേ. എന്താ ഐസിയുടെ സ്റ്റാഫിനെ എടുക്കാണ്ട്, ഐസിയുടെ സ്റ്റാഫിനെ എടുത്തിട്ട് നമുക്ക് നേരെ വയനാട്ടിലേക്ക് വിടാം. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥന ആവശ്യമുണ്ട്. നമുക്കറിയാം ശക്തമായ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി എന്ത് സംഭവിക്കുന്ന അറിയില്ല. അവിടെ നമ്മൾ എത്തുമോ അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മളെ നമുക്ക് ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റുമോ എന്നുള്ള ഒരു ഐഡിയ ഇല്ല. എന്നാൽ പോലും മനസ്സിൽ നിറച്ചും ആ ഒരു വയനാടാണ്, വയനാട്ടിൽ പോവുക, വയനാട്ടിലുള്ളവരെ ആ ഒരു ബുദ്ധിമുട്ടുകളിലുള്ള ആൾക്കാരെ സഹായിക്കുക, അവരുടെ അടുത്തേക്ക് എത്തുക. അത് മാത്രമേ ഇപ്പോൾ മനസ്സിലുള്ളൂ, വേറെ ഒന്നും ഞാൻ മനസ്സിൽ ചിന്തിക്കുന്നില്ല. നമുക്ക് വയനാട്ടിൽ വെച്ച് കാണാം. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാണ് കേട്ടോ. എല്ലാവരും പറ്റുകയാണെങ്കിൽ സഹായിക്കുക. വണ്ടി നമ്പർ ഇതാണ്, KL 56Q9547 ആണ്. അതുപോലെ നോർത്ത് 24 എന്നാണ് നമ്മുടെ ആംബുലൻസിൻ്റെ പേര് കേട്ടോ. ഈ വണ്ടി കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൈകാട്ടി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിർത്തും. നിങ്ങളെ കൊണ്ട് പറ്റുന്ന സപ്പോർട്ടുകളും സഹായങ്ങളും ഒന്ന് ചെയ്തു തരാം. നമ്മൾ ഇരിട്ടി വഴിയാണ് വരുന്നത്. നമ്മുടെ വണ്ടി കണ്ടുകഴിഞ്ഞാൽ ഒന്ന് കൈകാട്ടോ കേട്ടോ. നമുക്ക് ഇവിടുന്ന് പെട്രോൾ അടിച്ചിട്ട് പോലെ. അപ്പോൾ നമ്മളിപ്പോൾ കോപ്പാലത്തുള്ള കേട്ടോ. നമ്മളെപ്പോഴും വന്നു കഴിഞ്ഞാൽ പെട്രോൾ അടിക്കുന്ന സ്ഥലമാണിത്. നമ്മൾ ആളിവിടെ വരില്ലേ, അവൻ്റെ പേരെന്താ? ജിസ്ണു. അപ്പോൾ ജിസ്ണു കൂടി വരാനുണ്ട്. നമുക്ക് വണ്ടിയിൽ പെട്രോളും കൂടി അടിക്കാനുണ്ട്. പെട്രോൾ അടിച്ചിട്ട് നമുക്ക് ജിസ്ണുവിനെയും കൂട്ടിയിട്ട് വേഗം പോവാം. എന്തായി തിരക്കാം? ആളില്ലേ, ഒന്ന് സ്പീഡാക്കോ. ഡീസൽ അടിച്ചേ ഫുൾ ടാങ്ക്. വയനാട്ടിലേക്ക് പോകുന്ന വണ്ടിയാ, പെട്ടെന്ന് അടിച്ചോ. എന്ത് പറ്റി മറിഞ്ഞോയാ? ഓ ഫുള്ളായി പോയി. ആ ബ്രോ നിങ്ങൾ വയനാട്ടിലേക്കാ? ഏത് വഴിയാ പോന്നേ? നെടുമ്പല്ലി പോയി പോവോ? പോവാൻ പറ്റോ? പോവാൻ പറ്റൂല എന്നല്ല പറഞ്ഞേ. ഏ ഇതാണ് ജിസ്ണു കേട്ടോ. നമ്മൾ ഒരുമിച്ച് വരുന്ന ജിസ്ണു ഇതാണ്. ആളാണ് ഐ സി യു മൊത്തം കൈകാര്യം ചെയ്യുന്നത്. വണ്ടി ഒന്ന് പെട്ടെന്ന് സൈഡേക്കോ. എവിടെ നോക്കുന്നത്? സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് വെച്ചോ. പോകണോ? ആ നമ്മൾ ടൈം കുറച്ച് ലേറ്റ് ആയി പോയി, നമുക്ക് പെട്ടെന്ന് വീണോ. ഏ ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടുന്ന് വയനാട്ടിലേക്ക് വിടുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയും അതുപോലെ സ്നേഹവും ഒക്കെ ഉണ്ടാകണം. ദൈവം തമ്പുരാൻ എല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ, രക്ഷിക്കട്ടെ. നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മളും ചെയ്യാം. എല്ലാവരോടും സ്നേഹം മാത്രം.